നമസ്കാരം. ഇതാ ഈ ഒരു ചിത്രം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ പലർക്കും ഈ ഒരു ചിത്രം കണ്ടതായിട്ട് ഓർമ്മയുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ട് പ്രചരിച്ച ഒരു ചിത്രമാണ്. പക്ഷേ തെറ്റായ രീതിയിലാണ് പ്രചരിച്ചത് എന്ന് മാത്രം. ഇത് അദാനിയുടെ ഭാര്യയുടെ മുന്നിൽ അദാനിയുടെ ഭാര്യയെ കണ്ടപ്പോൾ മോദി കൈകൂപ്പി തൊഴുത് കുമ്പിടുന്നതായിട്ട് ആണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസ്സുകാരും സുഡാപ്പികളുമൊക്കെ പ്രചരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഇവർ തുംകൂർ മേയറാണ്, കർണാടകയിലെ തുംകൂർ മേയറാണ്. ഉദാഹരണത്തിന്, പ്രധാനമന്ത്രി മോദി തിരുവനന്തപുരത്ത് വന്നാൽ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ മുൻനിരയിൽ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിരിക്കും. അതേപോലെ തന്നെ കൊച്ചിയിലെത്തിയാൽ കൊച്ചി മേയറും കോഴിക്കോട് ചെന്നാൽ കോഴിക്കോട് മേയറായിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ കർണാടകയിൽ ഈ തുംകൂർ എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ മേയറാണ് മോദിയെ സ്വീകരിക്കാൻ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഭാരതീയ രീതിയിൽ പരസ്പരം അഭിവാദ്യം ചെയ്യുന്ന തൊഴുക എന്നതാണ് ഇവിടുത്തെ ഒരു സംസ്കാരം. പ്രത്യേകിച്ചും മോദി എന്ന വ്യക്തി പ്രായ വ്യത്യാസമില്ലാതെ വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ഒരു വ്യക്തിയോട് മാത്രമല്ല, അദ്ദേഹത്തിന് മുന്നിലെത്തുന്ന എല്ലാവരെയും അദ്ദേഹം തൊഴുത് ഇങ്ങനെ നമസ്കരിക്കാറുണ്ട്. അത് ഇവിടെയാട്ടെ എവിടെയാട്ടെ, ഇന്നലെയും അങ്ങനെയായിരുന്നു, ഇന്നും അങ്ങനെയാണ്, നാളെയും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഒരു ചിത്രം വെച്ചിട്ട് എന്തൊക്കെ അപവാദമാണ് ഇവർ പടച്ചുവിട്ടത്. അദാനിയുടെ ഭാര്യയാണ് എന്ന തരത്തിൽ വരെ പടച്ചുവിട്ടു. പിന്നീട് അത് ഈ ഇതിൻ്റെ ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞ സംഗതിയൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അങ്ങനെ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം പുറത്തറിയും. പക്ഷേ ആ സമയത്ത് വളരെ വ്യാപകമായിട്ടുള്ള രീതിയിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു പോസ്റ്റാണ്. പിന്നീട് സത്യം ജനങ്ങൾക്ക് മനസ്സിലായി എങ്കിലും കള്ളം ആ സമയം കൊണ്ട് ഒരുപാട് ലോകം ചുറ്റി കഴിഞ്ഞിരുന്നു. ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം കിടന്ന് കറങ്ങുന്നുണ്ട്. ആ വ്യക്തിയെപ്പറ്റി നമ്മളൊക്കെ ആദ്യമായിട്ട് അറിയുകയാണ്. അനിത പുല്ലയിൽ എന്നാണ് ആ വ്യക്തിയുടെ പേര്. സോഷ്യൽ മീഡിയ അവർക്ക് ഫേസ്ബുക്കിൽ ഐ ഡി ഒക്കെയുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി വളരെ വിനയത്തോടെ തൊഴുതു നിൽക്കുന്നു ഈ സ്ത്രീക്ക് മുന്നിൽ. അവരുടെ രണ്ടുപേരുടെയും ശരീരഭാഷ നോക്കുക. പക്ഷേ നമ്മുടെ അറിവിൽ ഇവർ സർക്കാരിൻ്റെ പ്രതിനിധികളോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ സർക്കാർ ഉദ്യോഗസ്ഥയോ അല്ലെങ്കിൽ രാഷ്ട്രീയ വൃത്തങ്ങളിലുള്ള സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയോ ഒന്നുമല്ല. ഒരുപക്ഷേ നിങ്ങളിൽ പലരും ഈ വ്യക്തിയെ ആദ്യമായിട്ടായിരിക്കും കാണുക. എന്നിട്ടും ദാ പിണറായി വിജയൻ തൊഴുതു പിടിച്ച് നിൽക്കുന്നു. സംഖ്യകൾക്ക് വേണമെങ്കിൽ ഇത് വേറെ ക്യാപ്ഷനൊക്കെ ഇട്ട് അടിച്ചിറക്കാവുന്നതേയുള്ളൂ. പക്ഷേ വളരെ ഏറ്റവും മാന്യമായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റുകളോടും സുഡാപ്പികളോടും ചോദിക്കുകയാണ്, ആരാണ് ഈ മഹിളാരത്നം? നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? പിണറായി വിജയൻ തൊഴുതു പിടിച്ച് നിൽക്കുന്ന ഈ സ്ത്രീ ആരാണെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും മോദി അന്ന് തൊഴുതു നിന്ന വ്യക്തി ആരാണെന്ന് ഉത്തരം കൃത്യമായിട്ടും ഞങ്ങൾ തരാം. അത് തുംകൂർ മേയറാണ്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതായിരുന്നു സത്യം. ഇന്ന് ആ സത്യം എല്ലാവർക്കും അറിയാം. ഇനി പറയൂ, ഈ അനിത പുല്ലയിൽ എന്ന ഈ വ്യക്തി ആരാണ്? എന്തിനാണ് പിണറായി ഇങ്ങനെ തൊഴുതു പിടിച്ച് നിൽക്കുന്നത്? ഉത്തരമുണ്ടോ? ഇതാണ് കർമ്മ എന്ന് പറഞ്ഞ സംഗതി. അത് തിരിച്ച് വരിക തന്നെ ചെയ്യും. അതായത് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയാം. നിങ്ങൾ ആദ്യത്തെ പിക്ചർ വെച്ച് മോദിയെ അപമാനിക്കാൻ പരമാവധി നിങ്ങൾ ശ്രമിച്ചിരുന്നു. ഇന്ന് അതെല്ലാം തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ അടിക്കുകയാണ്. ഇനി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ സ്ത്രീയും ഒരു തട്ടിപ്പുകാരിയാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇവരെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ തട്ടിപ്പുകാരനായ മോൺസൺ മാവുങ്കൽ എന്ന വ്യക്തിയുടെ കൂടെ ഉള്ള ചിത്രങ്ങൾ ഇവരുടേതായിട്ട് തന്നെ നിരന്തരം പുറത്തു വരുന്നു. അങ്ങനെ പലരുടെയും കൂടെ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നു. ഇവർ ഇറ്റലിയിലാണ് താമസിക്കുന്നത് എന്ന് വരുന്നു. അതേപോലെ തന്നെ സർക്കാരിൻ്റെ ചില ടീംസ് അവിടെ സന്ദർശനം നടത്തിയപ്പോൾ ആ ഗ്രൂപ്പിലുമൊക്കെ ഇവരെ കണ്ടതായി പറയുന്നു. പക്ഷേ ഇവർക്ക് ഔദ്യോഗികമായിട്ട് കേരള സർക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ വേണം ഈ വ്യക്തി ആരാണ് എന്ന് പൊതുസമൂഹത്തിനോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ എന്തിനാണ് പിണറായി വിജയൻ ഇങ്ങനെ തൊഴുതു പിടിച്ച് നിൽക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അന്ന് മോദി തൊഴുതു നിന്നത് ഒരു മേയറിന് മുന്നിലാണ്. ഒന്നുമില്ലെങ്കിലും ഭരണഘടനാപരമായിട്ട് ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്, സ്ത്രീയാണ്, അതിൻ്റെ ബഹുമാനം കൊടുത്തതാണ്. പക്ഷേ നിങ്ങൾ ചെയ്തതോ? ആ ചിത്രം വെച്ച് പരമാവധി അപമാനിക്കാൻ ശ്രമിച്ചു. പക്ഷേ സംഘികൾ മാന്യന്മാരായതുകൊണ്ട് മാത്രം ഈ ചിത്രം വെച്ച് മറ്റൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങളെങ്കിലും ആരാണ് ഈ സ്ത്രീ എന്നൊന്ന് പറഞ്ഞു തരണം. കഴിഞ്ഞിട്ടില്ല, വെറും 10-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള സ്വപ്ന സുരേഷിനെ കൊണ്ട് ഇവിടുത്തെ ISRO യിലെ വലിയ
ശാസ്ത്രജ്ഞന് കോവളത്തെ ഒരു ഹോട്ടലിൽ വെച്ച് പുരസ്കാരം കൊടുത്ത ടീമാണ് നിങ്ങൾ. ഈ സ്വപ്ന സുരേഷിന് സല്യൂട്ട് കൊടുത്തില്ല എന്ന കാരണത്താൽ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യാൻ ശുപാർശ വരെ ചെയ്തതാണ് പിണറായിയുടെ സർക്കാർ. സ്വപ്ന സുരേഷ് എന്ന 10-ാം ക്ലാസ്സുകാരിക്ക് സെക്രട്ടേറിയറ്റിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വരെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തു കൂട്ടിയത് നിങ്ങളാണ്. എന്നിട്ടും ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ഭാരതീയ ആചാരപ്രകാരം വണങ്ങിയപ്പോൾ, തൊഴുതു വണങ്ങിയപ്പോൾ അതിന് അപവാദ പ്രചരണം നടത്തിയവരാണ് നിങ്ങൾ. ഇപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴെങ്കിലും ഇത് ഇരട്ടിക്കിരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചടിച്ചു. പറയൂ, തൻ്റെ ഇടമുണ്ടെങ്കിൽ പറഞ്ഞു തരണം ഈ വ്യക്തി ആരാണ്, എന്തിനാണ് പിണറായിക്ക് ഇവരുമായിട്ടുള്ള ബന്ധം എന്താണ്, എന്തിനാണ് പിണറായി ഇങ്ങനെ തൊഴുതു പിടിച്ച് നിൽക്കുന്നത് എന്ന് ഏതെങ്കിലും കമ്മിക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഹേ, വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.